വിശുദ്ധ ലൂക്കാട് സുവിശേഷം രണ്ടാമധ്യായം ഏഴാമത്തെ വാക്യം അവനെ പിള്ള കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് അവർ ഒരു പുൽത്തൊട്ടിയിൽ കിടത്തി ക്രിസ്മസിൻ്റെ അതിശക്തമായ ഒരു പ്രതീകമാണ് പുൽത്തൊഴുത്ത് എന്നുള്ള കാര്യം പുൽത്തൊഴുത്ത് പലപ്പോഴും ഈശോയുടെ ദാരിദ്ര്യത്തിൻ്റെ അടയാളമായി പ്രതീകമായി അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം വാസ്തവത്തിൽ ഏത് പുൽത്തൊഴുത്തിലാണ് കർത്താവ് കിടത്തപ്പെട്ടത് എന്നുള്ളത് ചർച്ചാവിഷയമാണ് ശരിക്കുള്ളൊരു പുൽത്തൊഴുത്തായിരുന്നു അതോ അന്നത്തെ പലസ്തീനിയൻ രീതി അനുസരിച്ച് മനുഷ്യർ താമസിച്ചിരുന്ന വീടിൻ്റെ അടിത്തട്ടിൽ അടിഭാഗത്ത് കാലികളെ കെട്ടിയിരുന്നതിൻ്റെ ഒരു മൂലയിലാണോ കർത്താവ് പറഞ്ഞത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ തർക്കവിഷയമായിട്ട് പലയിടത്തും നിൽക്കാറുണ്ട് പക്ഷേ ഏതായാലും പുൽത്തൊഴുത്ത് എന്നുള്ളത് കർത്താവിൻ്റെ ദാരിദ്ര്യത്തിൻ്റെ അടയാളമായിട്ട് പലപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്നത് നമ്മൾ കാണാറുണ്ട് കുറേ ദിവസം ആർക്കുള്ള രണ്ടാം ലേഖനം എട്ടാം അധ്യായം ഒമ്പതാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സമ്പന്നനായിരുന്നിട്ടും നമ്മെ പ്രതി അവൻ ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നമ്മെ സമ്പന്നനാക്കാൻ വേണ്ടി തന്നെ പക്ഷെ ഇത് അവൻ്റെ ഭൗതികമായ ദാരിദ്ര്യത്തേക്കാൾ കൂടുതൽ ആന്തരികമായ പറ്റിയാണ് പറയുന്നത് എന്നുള്ള കാര്യം ഫിലിപ്പിയർക്കുള്ള ലേഖനം രണ്ടാമധ്യായം ഏഴാമത്തെ വാക്യത്തിൽ വിശുദ്ധ പൗലോസ് വ്യക്തമാക്കുന്നുണ്ട് തന്നെ തന്നെ അവൻ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യനായിട്ട് പിറന്നു യഥാർത്ഥത്തിൽ കർത്താവ് അത്രയും വലിയൊരു ദരിദ്രനായിരുന്നു അങ്ങേയറ്റത്തെ ദാരിദ്ര്യത്തിലാണോ ഈശോ ജീവിച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് ഒരുപക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈശോ അങ്ങേയറ്റം ദരിദ്രമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിച്ച ആളാണെന്ന് പറയാൻ പ്രയാസമാണ് കാരണം ഒരു ആചാരിയുടെ മകനായിട്ട് ഈശോ ജീവിച്ചു ഈശോയ്ക്ക് താമസിക്കാൻ വീടില്ലാത്തത് കൊണ്ടായിരുന്നില്ല തല ചായ്ക്കാൻ മനുഷ്യപുത്രന് ഇടമില്ല എന്ന് കർത്താവ് പറയുന്നത് മറിച്ച് തൻ്റെ ശുശ്രൂഷ കൊണ്ട് ചുറ്റി നടന്ന് സുവിശേഷ വേല ചെയ്തിരുന്ന ആളെന്ന നിലയിൽ വീട്ടിൽ താമസിക്കാൻ കർത്താവിന് താമസിച്ചിരു സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതുപോലെ കർത്താവിൻ്റെ ശിഷ്യരെയൊക്കെ പരമദരിദ്രരാക്കി തികച്ചും നിസ്സഹായരായിട്ടൊക്കെ അവതരിപ്പിക്കുന്ന പലപ്പോഴും കാണാറുണ്ട് അതൊക്കെ എന്തുമാത്രം ശരിയാണെന്നുള്ളതും സംശയമാണ് കാരണം വള്ളവും വലയും സ്വന്തമായിട്ടുണ്ടായിരുന്ന ആൾക്കാർ അക്കാലത്ത് തികച്ചും ദരിദ്രരായിരുന്ന ആൾക്കാരായിരുന്നില്ല എന്നുള്ളതാണ് സത്യം യഥാർത്ഥത്തിൽ ദാരിദ്ര്യം എന്നുള്ളത് വന്നു വീഴുന്ന അല്ലെങ്കിൽ കെട്ടിയേൽപ്പിക്കും അല്ല സ്വയം ഏൽറ്റെടുക്കുന്ന ഒരവസ്ഥയാണ് എന്നാൽ ലാളിത്യം അതിനേക്കാൾ മഹത്തരമായിട്ടുള്ളൊരു സംഗതിയാണ് ഈശോയുടെ ദാരിദ്ര്യത്തേക്കാൾ പ്രധാനമാണ് അവൻ്റെ ലാളിത്യം എന്നുള്ള കാര്യം ഈ ദാരിദ്ര്യം നമുക്കറിയാം ഒരു അവസ്ഥയാണ് എന്നാൽ ലാളിത്യം എന്നുള്ളത് ഒരു മൂല്യമാണ് സ്വീകരിക്കേണ്ട ഉൾക്കൊള്ളേണ്ട പിന്തുടരേണ്ട ജീവിക്കേണ്ട ഒരു മൂല്യമാണ് ലാളിത്യം ഈശോയുടെ പിറവിയോട് അനുബന്ധിച്ച് പ്രത്യേകിച്ച് അവൻ്റെ പുൽക്കൂടനെ മുന്നിൽ കണ്ടുകൊണ്ട് അവൻ്റെ ലാളിത്യത്തെപ്പറ്റി നമ്മൾ ഏതാനും കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് പോവുകയാണ് പരമ്പരാഗത പുണ്യങ്ങളുടെ പട്ടികയിൽ ലാളിത്യം എന്നൊന്നും നമ്മൾ കാണുകയില്ല പല പുണ്യങ്ങളെപ്പറ്റി പറയുന്നിടത്ത് പറയുന്നെടുത്ത് ലാളിത്യത്തെപ്പറ്റി പറയാൻ നമ്മൾ കേൾക്കുകയില്ല അതിന് കാരണം ഞാൻ വിചാരിക്കുന്നു നല്ലൊരു പരിധിവരെ ആപേക്ഷികമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു പുണ്യമാണ് ലാളിത്യം അതുകൊണ്ട് മിതത്വം നീതി തുടങ്ങിയ പുണ്യങ്ങളുടെ ചുറ്റുവട്ടത്തിലാണ് ലാളിത്യത്തെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു ആപേക്ഷികമാണ് നല്ലൊരു പരിധിവരെ ഉദാഹരണം പറഞ്ഞാൽ മധ്യകാലഘട്ടത്തിൽ അന്നത്തെ പണക്കാര് പണമുള്ള ധനവാന്മാരായിട്ടുള്ള ആൾക്കാർ ഇരുന്നിരുന്നത് കസേരകളിലല്ല കസേരയിൽ ഇരിക്കുന്ന ഒന്നൊരു രീതി കസേര ഉണ്ടായിരുന്നതുമില്ല സാധാരണ മനുഷ്യരെ സംബന്ധിച്ച് അവരിന്നിരുന്നത് ധാന്യങ്ങൾ നിറച്ച ചാക്കുകേട്ടുകൾക്ക് മുകളിലാണ് ചാക്കുകേട്ടുകൾക്ക് മുകളിൽ ദ പണമുള്ളവരിയ്ക്കുകയും ദരിദ്രർ തറയിലിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് നമുക്കറിയാം ലാളിത്യം എന്നുള്ളത് ആപേക്ഷികമാണ് അക്കാലത്തോട് ബന്ധപ്പെട്ട ദാരിദ്ര്യം എന്താണ് അക്കാലത്തോട് ബന്ധപ്പെട്ട ലാളിത്യം എന്താണ് എന്നൊക്കെ വേർതിരിച്ച് കാണേണ്ട കാര്യങ്ങളാണ് വാഹന ഉപയോഗത്തിൻ്റെയും കാര്യം നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഉദാഹരണത്തിന് അല്ലെ എൺപതുകളിൽ സ്വന്തമായിട്ട് ഒരു വാഹനം വാഹനമുണ്ടാകുക എന്നുള്ളത് സമ്പന്നർക്ക് മാത്രം സാധ്യമായിരുന്ന കാര്യമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ അതല്ല സാഹചര്യം എന്നുള്ളത് നമുക്കറിയാം ഇപ്പം സമ്പത്ത് ലാളിത്യം ധനം ദൂർത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പല സാഹചര്യങ്ങളോടും കാലത്തോടും വ്യക്തികളോടും എല്ലാം ബന്ധപ്പെട്ട് മാത്രം വ്യാഖ്യാനിക്കാനും മനസ്സിലാക്കാൻ പറ്റുന്ന സംഗതികളാണ് കോട്ടൺ വസ്ത്രം ധരിക്കുന്നതാണോ അതോ പോളിസ്റ്റർ വസ്ത്രം ധരിക്കുന്നതാണോ ലാളിത്യം എന്ന് വേണമെങ്കിൽ ചോദിക്കാം അതിനെപ്പറ്റി തർക്കിക്കുകയും ചെയ്യാം പല കാരണങ്ങൾ പല കാര്യങ്ങളോട് ബന്ധപ്പെട്ടാണ് വാസ്തവത്തിൽ ലാളിത്യം മനസ്സിലാക്കപ്പെടുന്നതും സ്വീകരിക്കപ്പെടുന്നതും എന്നുള്ളതും വാസ്തവം തന്നെയാണ് വേറെ ഉദാഹരണം പറഞ്ഞാൽ കൊച്ചിയിൽ നിന്ന് കണ്ണൂർക്ക് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് എടുക്കാൻ പറ്റിയാൽ ഒരു ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ സാധിക്കും കൊച്ചിയിൽ നിന്ന് കണ്ണൂർക്ക് എന്നാൽ ഒരാൾ കൊച്ചിയിൽ നിന്ന് കണ്ണൂർക്ക് കാറിൽ യാത്ര ചെയ്യുന്നതാണോ ഈ സാഹചര്യത്തിൽ ലാളിത്യം അതോ ഫ്ലൈറ്റിൽ പോകുന്നതാണോ ലാളിത്യം ഇത് രണ്ടും തമ്മിൽ താരതമ്യം ചെയ്താൽ ഇനി അതേസമയം കാറിൽ പോകുന്നതാണോ ബസ്സിൽ പോകുന്നതാണോ ലാളിത്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം അതിൻ്റെ ചുറ്റുവട്ടത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുകൊണ്ട് ആപേക്ഷികമായിട്ടുള്ള വിലയിരുത്തലുകളാണ് നല്ലൊരു പരിധിവരെ ലാളിത്യത്തെപ്പറ്റി ഈ നിലവിലുള്ളത് അല്ലെങ്കിൽ അതേ സാധിക്കൂ എന്നുള്ള കാര്യവും നമുക്കറിയാം അപ്പോൾ ഇതിനെ ആപേക്ഷികമായ പശ്ചാത്തലമുണ്ടായിരിക്കേ അതെല്ലാം സമ്മതിച്ചുകൊണ്ടും അംഗീകരിച്ചുകൊണ്ടും ലാളിത്യത്തെ ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് വിശുദ്ധ മത്താഴ്ച സുവിശേഷം ആറ് മുപ്പത്തി മൂന്നിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആദ്യം നിങ്ങൾ ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കണം ബാക്കിയെല്ലാം കൂട്ടിച്ചേർത്ത് നൽകപ്പെടും ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കണം അതുകൊണ്ട് ലാളിത്യത്തെ ദൈവരാജ്യത്തോട് ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നു ലാളിത്യം എന്നുള്ളത് ദൈവരാജ്യം അന്വേഷിക്കുന്നവന്റെ ആന്തരിക സ്വാതന്ത്ര്യമാണ് ദൈവരാജ്യം അന്വേഷിക്കുന്നവൻ്റെ ആന്തരിക സ്വാതന്ത്ര്യമാണ് ലാളിത്യം എന്നുള്ളത് ദൈവരാജ്യം മുന്നിൽ കണ്ട് അതിന് വേണ്ടി ശ്രമിച്ച് ജീവിക്കുന്ന ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു ആന്തരിക സ്വാതന്ത്ര്യത്തിന്റെ പേരാണ് ലാളിത്യം ഇത് രണ്ട് തലത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ് ഒന്ന് ഭൗതികമായിട്ടുള്ള തലത്തിൽ മറ്റൊന്ന് നമ്മളോട് ബന്ധപ്പെട്ട ആന്തരികമായ തലത്തിൽ രണ്ട് തലത്തിൽ സംഭവിക്കേണ്ട കാര്യമാണ് ഈ ലാളിത്യം എന്ന് പറയുന്നത് അതായത് ഭൗതികമായ തലത്തിലുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഭൗതികമായ തലത്തിൽ ഭൗതിക വസ്തുക്കളോടുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ഭൗതിക വസ്തുക്കൾ ഉപയോഗിക്കരുതെന്നല്ല സ്വന്തമാക്കരുതെന്നല്ല ഉണ്ടാകാൻ പാടില്ല എന്നല്ല ഒരു വസ്തുവിനും ഒരാളുടെ മേൽ അതീശത്വം ഉറപ്പിക്കാൻ വയ്യാത്ത വിധം ഒരു വസ്തുവും അല്ലെങ്കിൽ ഒരു ഒരു ഏതെങ്കിലും തരത്തിലുള്ള സംവിധാനങ്ങളോ പണമോ ധനമോ ഒന്നും ഒരാളെ കെട്ടിയിടാത്ത അവസ്ഥയാണ് അതൊരു ആന്തരികമായ സ്വാതന്ത്ര്യത്തിൻ്റെ വിഷയമാണ് അത് ലാളിത്യം കൊണ്ടുവരുന്ന കാര്യമാണ് ലാളിത്യം കൊണ്ടുവരുന്ന കാര്യമാണ് വസ്തുവിൻ്റെ വിഷയം മാത്രമല്ല ഒരു വസ്തു ഒരു സാധനം പണം ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമല്ല അതിനോട് ഒരാൾ എടുക്കുന്ന ആന്തരികമായ നിലപാടിൻ്റെ ഫലം കൂടെയാണ് ലാളിത്യം എന്ന് നമ്മൾ അറിയണം നമുക്കറിയാമല്ലോ ഭൗതികമായിട്ട് ചിന്തിക്കുമ്പോൾ പണമുള്ള ലളിത മാനസരായ ആൾക്കാരുണ്ട് പണമില്ലെങ്കിലും ലാളിത്യം പാലിക്കാൻ പറ്റാത്ത ആൾക്കാരുമുണ്ട് അതുകൊണ്ട് സമ്പത്ത് മാത്രമല്ല ലാളിത്യത്തിൻ്റെ മാനദണ്ഡമായിട്ടുള്ളത് മറിച്ച് ഒരു വസ്തുവിനോട് ഒരാളെടുക്കുന്ന അല്ലെ സമ്പത്തിനോട് ഒരാളെടുക്കുന്ന നിലപാടുകളുടെ കൂടെ ഫലമാണ് ലാളിത്യം എന്നുള്ള കാര്യം അപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വസ്തുക്കളുടെ മേൽ അല്ലെ വസ്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കുണ്ടാകുന്ന ഒരു ആന്തരിക സ്വാതന്ത്ര്യമാണ് വിശുദ്ധ വിശുദ്ധാഗസ്തുനോസ് പറയുന്ന ഒരു കാര്യമുണ്ട് നിന്റെ ആത്മാവിനെ ക്രമപ്പെടുത്തുക നിന്റെ ആവശ്യങ്ങൾ കുറയ്ക്കുക ആത്മാവിനെ ക്രമപ്പെടുത്തുക ആവശ്യങ്ങൾ കുറയ്ക്കുക ഇത് രണ്ടും തമ്മിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമായതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് അപ്പൊ ഇങ്ങനെ ഒന്നാമത്തെ തലത്തിൽ അതായത് ഭൗതിക വസ്തുക്കളുടെ തലത്തിൽ ലാളിത്യം എന്ന് പറഞ്ഞാൽ എന്താണ് പല കാര്യങ്ങളുണ്ട് അതിനോട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാകാവുന്ന ഏറ്റവും ലളിതമായ ചുരുക്കം ചില സംഗതികൾ പറയുകയാണ് ഒന്നാമത്തെ കാര്യം വിശുദ്ധ പൗലോസിൽ നമ്മൾ സ്വീകരിക്കേണ്ട ഒരു ബോധ്യമാണ് അതായത് പ്രയോജനകരമല്ലാത്ത കാര്യങ്ങളോടുള്ള വിപ്രതിപത്തിയാണത് ഉപകാരമില്ലാത്ത കാര്യങ്ങളോടുള്ള ഒരകൽച്ച മമതയില്ലായ്മ ഉപകാരമില്ലാത്ത കാര്യങ്ങളോട് വിശുദ്ധ പൗലോസ് കുറയും ദിവസം ആർക്കുള്ള ഒന്നാമത്തെ ലേഖനത്തില് പത്താം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് എല്ലാം നല്ലതാണ് എന്നാൽ എല്ലാം പ്രയോജനകരമല്ല എല്ലാം നല്ലതാണ് പക്ഷെ എല്ലാം പ്രയോജനകരമല്ല ഈ പ്രയോജനകരമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അകന്നു നിൽക്കാൻ ഒരാൾക്ക് സാധിക്കുമ്പോഴാണ് അത് ലാളിത്യത്തിൻ്റെ ഒരു രൂപമായിട്ട് മാറുന്നത് അത് ഓരോരുത്തരും തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷേ ഈ പ്രയോജനകാരം ഉപകാരമുള്ളതും അല്ലാത്തതിനെ വേർതിരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് ബി സി നാലാം നൂറ്റാണ്ടിൽ അരിസ്റ്റോട്ടിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട് എനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നോക്കി നിൽക്കുന്നതാണ് എൻ്റെ വിനോദം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് തനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അത് സ്വന്തമാക്കുന്നില്ല നേടണമെന്ന് ആഗ്രഹിക്കുന്നില്ല വെറുതെ കൗതുകപൂർവ്വം നോക്കി നിൽക്കുന്നു അല്ലെങ്കിൽ അതിൻ്റെ മേലെ ഒരു അതീശത്വം ഉറപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം മാറി നിന്നു വിട്ടു നിന്നു എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം അപ്പോൾ അതുകൊണ്ട് ഭൗതിക വസ്തുക്കൾ ഉണ്ടാകുന്നതല്ല കാര്യം മറിച്ച് പ്രയോജനകരമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കൽ പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ് ഗാന്ധിജി മരിച്ചപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായി ഉണ്ടായിരുന്ന വസ്തുക്കളുടെ എണ്ണം എടുത്തായിരുന്നു അത് പത്തെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പത്ത് സാധനങ്ങളാണ് അതുകൊണ്ട് എന്തുമാത്രം സാധനങ്ങൾ ഉണ്ടെങ്കിലാണ് എന്തുമാത്രം വസ്തുവകകൾ ഉണ്ടെങ്കിലാണ് എന്തുമാത്രം കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് ഒരാൾക്ക് സന്തോഷകരമായിരിക്കാൻ പറ്റുക അത് ഓരോരുത്തരും തീരുമാനിക്കേണ്ട കാര്യമാണ് പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് ഉപകാരമില്ലാത്ത കാര്യങ്ങളിൽ നിന്നുള്ള വിടുതൽ വളരെ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് അതിൻ്റെ കൂട്ടത്തിൽ വസ്തുവകകൾ മാത്രമല്ല വിവരങ്ങളും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ അറിയണം വിവരങ്ങളും ഉൾപ്പെടുന്നുണ്ട് ഒരു കണക്ക് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തിൽ ജീവിച്ചിരുന്ന ഒരാൾ വർഷം ആയിരത്തി തൊള്ളായിരത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരാൾ അയാളുടെ ജീവിതകാലം കൊണ്ട് മുഴുവൻ ആർജിച്ചിരുന്ന അറിവുകൾ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപതിൽ ജീവിക്കുന്ന ഒരാൾ ഒരു ദിവസം കൊണ്ട് നേടുന്നു എന്നാണ് കണക്ക് നൂറ്റി ഇരുപത് കൊല്ലം മുമ്പ് ഒരാൾ ജീവിച്ചിരുന്ന ഒരാൾ ഒരാൾ ജീവിതകാലം കൊണ്ട് മുഴുവൻ നേടുന്ന അറിവ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾ ഒറ്റ ദിവസം കൊണ്ട് സമ്പാദിക്കുന്നുണ്ട് എന്നാണ് കണക്ക് അത്രയധികം വിവര സാങ്കേതിക വിദ്യ നമ്മളെ പൊതിഞ്ഞ് നിൽപ്പുണ്ട് പക്ഷെ ഇതെല്ലാം ഉപകാരമുള്ള കാര്യങ്ങളല്ല എല്ലാം പ്രയോജനകരമല്ല എന്നുള്ള കാര്യം നമ്മൾ അറിയണം പ്രയോജനകരമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മനസ്സിൻ്റെ പേരുകൂടിയാണ് ലാളിത്യം രണ്ടാമത്തെ സംഗതി സ്വന്തം അവസ്ഥയിൽ ലളിത ഒരാൾക്ക് സന്തോഷിക്കാൻ സാധിക്കും ആയിരിക്കുന്ന അവസ്ഥയിലുള്ള സന്തോഷം അയാൾക്കത് സാധിക്കും ലാളിത്യമാണ് അത് തിമോത്തിക്കുള്ള ഒന്നാമത്തെ ലേഖനം അറാമധ്യായം ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിൽ വിശുദ്ധ പൗലോസ് ഇത് വിശദീകരിക്കുന്നുണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടണം ഉള്ളതിനെ കുറിച്ചുള്ളൊരു തൃപ്തി ഉള്ളതിനെ കുറിച്ചുള്ളൊരു നന്ദി ഇത് ലാളിത്യത്തിന്റെ വലിയ അടയാളമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധ അമ്മത്രേസ്യ പറഞ്ഞിരുന്ന ഒരു കാര്യം എനിക്ക് ഇല്ലാത്ത കാര്യങ്ങളെ പ്രതി ദൈവമേ നിനക്ക് നന്ദി എന്നാണ് എനിക്ക് സ്വന്തമായിട്ടില്ലാത്ത കാര്യങ്ങളെ പ്രതി കർത്താവെ നിനക്ക് നന്ദി വലിയ ആഴമുള്ള ഒരു പ്രസ്താവനയാണിത് ഇല്ലാത്ത കാര്യങ്ങളെ പ്രതി ദൈവത്തിന് നന്ദി പറഞ്ഞു എന്തിനു നന്ദി പറയണം ഇത് നമ്മൾ ചിന്തിക്കേണ്ട സംഗതികളാണ് മൂന്നാമത്തെ കാര്യം ലാളിത്യം എന്ന് പറയുന്നത് പിശുക്കല്ല ഒന്നും ചെലവഴിക്കാതെ പിടിച്ചു വച്ച് വീണ്ടും വീണ്ടും ആസ്തി വർദ്ധിപ്പിക്കുന്ന പരിപാടിയുടെ പേരല്ല ലാളിത്യം ലാളിത്യം എല്ലാം ദൈവം തന്നതാണ് മറ്റുള്ളവർക്കൂടി കൂടെ അവകാശപ്പെട്ടതാണ് ഞാൻ കൊടുക്കേണ്ടതാണ് എന്ന വിചാരത്തിൽ പങ്കിടാൻ സാധിക്കുമ്പോഴാണ് അതിന് ലാളിത്യം എന്ന് പറയുന്നത് ഒരാളിൽ ലാളിത്യം ഉണ്ടെങ്കിൽ പാവപ്പെട്ടവർക്കൂടെ ഇടമുണ്ടാകും ഒരു സമൂഹത്തിന് ലാളിത്യം ഉണ്ടെങ്കിൽ പാവപ്പെട്ടവർക്കൂടെ പരിഗണന കൊടുക്കാൻ സാധിക്കും ലാളിത്യത്തോടുകൂടെ കഴിയുന്ന ഒരു കുടുംബത്തിൽ മറ്റുള്ളവർക്ക് ഇടം കൊടുക്കാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ട് ലാളിത്യം എന്ന് പറയുന്നത് ഔദാര്യത്തിലേക്ക് നയിക്കുന്നതാണ് ഒരാളിൽ ഔദാര്യമുണ്ടാക്കുന്ന ഒരു പുണ്യത്തിൻ്റെ പേരുകൂടിയാണ് ലാളിത്യം എന്നുള്ള കാര്യം ഇത് ക്രിസ്മസ് കാലമാണല്ലോ നമുക്കറിയാം ലാളിത്യത്തിൻ്റെയും കർത്താവിൻ്റെ ദാരിദ്ര്യത്തിൻ്റെയും അടയാളമായി അവൻ പിറന്ന പുൽക്കൂടുകൾ നമ്മൾ മനോഹരമായിട്ട് നിർമ്മിക്കാറുണ്ട് പുൽക്കൂടുകൾ മനോഹരമാകണം അത് ഭക്തി ജനിപ്പിക്കുന്നതുമാകണം പക്ഷേ അത് ആഡംബര പൂർണ്ണമാകുന്നത് ക്രിസ്തുവിന് നിരക്കുന്ന സംഗതിയല്ല ക്രിസ്തുവിരുദ്ധമായിട്ട് പുൽക്കൂടുകൾ നിർമ്മിക്കുന്നത് വലിയൊരു ആഭാസമായിട്ട് മാറും എന്നുള്ളത് നമ്മൾ ഓർക്കുന്നത് നല്ലതാണ് ഒരു ചെറിയ വീട് പണിയാനുള്ള അത്രയും പണം മുടക്കി ഒരു പള്ളിയിൽ ഒരു പുൽക്കൂട് ഒരുക്കുന്നത് വാസ്തവത്തിൽ ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിന് നിരക്കുന്ന കാര്യമല്ല അത് ലളിതമായിരിക്കണം മനോഹരവുമാകട്ടെ പക്ഷേ ആ ലാളിത്യം മറ്റൊരാൾക്ക് പാവപ്പെട്ട ഒരാളിലേക്ക് എത്തുമ്പോൾ അയാളെ സംബന്ധിച്ച് ഒരു മഹാകാര്യമായിട്ട് മാറും എന്ന് നമ്മൾ ഓർക്കുകയും ചെയ്യണം അതുകൊണ്ട് കാര്യങ്ങൾ ചെലവഴിക്കാതെ പിശുക്കി പിടിച്ച് കയ്യിൽ പിടിക്കുന്നതാണ് ലാളിത്യം എന്ന് തെറ്റിദ്ധരിക്കുകയല്ല മറിച്ച് ലാളിത്യത്തെ ഔദാര്യത്തോട് ചേർത്ത് നമ്മൾ വായിക്കേണ്ടതുണ്ട് ലാളിത്യത്തിൻ്റെ മറ്റൊരു മുഖം പ്രത്യേകിച്ചും വസ്തുക്കളോട് സാധനങ്ങളോട് ബന്ധപ്പെട്ട് നമുക്ക് അത്യാവശ്യവും ആവശ്യവും അനാവശ്യവും ദൂർത്തും വേർതിരിക്കാൻ സാധിക്കും അത്യാവശ്യമായ കാര്യം ആവശ്യമുള്ള സംഗതി അതുപോലെ തന്നെ അനാവശ്യമായ കാര്യം ദൂർത്തായിട്ട് മാറുന്ന കാര്യം ഇതെല്ലാം വേർതിരിക്കാൻ സാധിക്കുന്നത് ലാളിത്യത്തെ പറ്റിയുള്ള ചിന്തയുള്ളവർക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തൊങ്ങച്ചത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കെട്ടുകാഴ്ചകൾ അവതരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ സ്വയം പ്രദർശനത്തിന് വേണ്ടി ചെലവഴിക്കുന്ന സംഗതികൾ അത് വസ്ത്രമായിക്കൊള്ളട്ടെ പാർപ്പിടമായിക്കൊള്ളട്ടെ ഭക്ഷണമായി ഇതെല്ലാം ചിലപ്പോൾ ലാളിത്യത്തിന് വിരുദ്ധമായിട്ട് മാറാം ലാളിത്യത്തിന് വിരുദ്ധമായിട്ട് മാറാം അതുകൊണ്ട് സ്വയം പ്രദർശനത്തിന് വേണ്ടി നാലുപേരെ കാണിക്കാൻ വേണ്ടി പണം ചെലവഴിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ പലപ്പോഴും അത് ലാളിത്യത്തിന് വിരുദ്ധമായിട്ടുള്ള സംഗതിയായിട്ട് മാറാൻ വലിയ സാധ്യതയുണ്ട് അതിനും പുറമെ പൊതുവസ്തുക്കൾ വസ്തുക്കൾ എന്ന് പറയുമ്പോൾ വസ്തുക്കൾ സാധനങ്ങൾ മാത്രമല്ല സേവനം ഉൾപ്പെടെയുള്ള സംഗതികൾ അതൊക്കെ അലക്ഷ്യമായിട്ടും അശ്രദ്ധമായിട്ടും പാഴാകുന്ന രീതിയിലും ചെലവഴിക്കുന്നതും ലാളിത്യത്തിന് വിരുദ്ധമാണ് അത് വൈദ്യുതി ആയിക്കൊള്ളട്ടെ വെള്ളം ആയിക്കൊള്ളട്ടെ മറ്റെന്തെങ്കിലും സൗകര്യം ആയിക്കോട്ടെ പക്ഷി വസ്തുക്കളായിക്കൊള്ളട്ടെ മറ്റ് വിഭവങ്ങളായിക്കൊള്ളട്ടെ അത് പാഴാകുന്ന രീതിയിൽ നഷ്ടപ്പെട്ടും നശിച്ചും പോകുന്ന രീതിയിൽ ചെലവഴിക്കുന്നത് ലാളിത്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ലാളിത്യം വാസ്തവത്തിൽ നമ്മളെ ദൈവത്തോടും മനുഷ്യരോടും അടുപ്പിക്കേണ്ട സംഗതിയാണ് ദൈവത്തോടും മനുഷ്യരോടും അടുപ്പിക്കേണ്ട കാര്യമാണ് ഇത് പറയുമ്പോൾ ലാളിത്യം പാലിക്കാൻ വേണ്ടി വലിയ തുക മുടക്കുന്നത് വലിയ തോതിൽ പണം ചെലവഴിക്കുന്ന ഒരു വൈരുദ്ധ്യ സാഹചര്യം പോലും ചിലപ്പോഴുണ്ടാകാൻ സാധ്യതയുണ്ട് കാര്യങ്ങളെല്ലാം ലളിതമാണെന്ന് കാണിക്കാൻ വേണ്ടി വൻ തുക മുടക്കേണ്ട സാഹചര്യം ചിലപ്പോഴെങ്കിലും ഉണ്ടാകാം ഒരുപക്ഷെ ഒരു ഒരു ഉദാഹരണമായിട്ട് പറയാവുന്നത് മഹാത്മാഗാന്ധിജിയെക്കുറിച്ച് സരോജിനി നായിഡു ചിലപ്പോഴെങ്കിലും അല്പം കുറ്റപ്പെടുത്തലിൻ്റെ സ്വരത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് മഹാത്മാഗാന്ധിജിയെ ലളിതമായ രീതിയിൽ നടക്കാൻ വലിയ ചെലവാണ് എന്ന് പറഞ്ഞിരുന്ന കാര്യമാണ് ഞാനതിൻ്റെ അതിനെക്കുറിച്ച് വിലയിരുത്തൽ നടത്താൻ വേണ്ടി പറയുകയല്ല മറിച്ച് ചിലപ്പോഴെങ്കിലും ലാളിത്യം അതൊരു വിഷയമായിട്ട് കൊണ്ടുനടക്കാൻ തന്നെ ചിലരെ സംബന്ധിച്ചെങ്കിലും വലിയ ചെലവ് വരും എന്നുള്ളത് വേറൊരു കാര്യമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് ഭൗതിക വസ്തുക്കളിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് ആന്തരിക സ്വാതന്ത്ര്യം അതുവഴി ഒരാൾക്ക് പാലിക്കാൻ പറ്റുന്ന വലിയ ലാളിത്യത്തെ പറ്റിയാണ് രണ്ടാമത്തെ കാര്യം ദൈവരാജ്യം അന്വേഷിക്കുന്ന ഒരാൾ അവനവനിൽ നിന്ന് നേടുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് വസ്തുക്കളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല അവനവനിൽ നിന്ന് നേടുന്ന വലിയൊരു സ്വാതന്ത്ര്യം അതായത് ലാളിത്യം വെറുതെ ഒരു ഭൗതിക വിഷയം മാത്രമൊന്നുമല്ല അതൊരു ആന്തരിക വിഷയം കൂടിയാണ് നമ്മുടെ ആന്തരിക പ്രകൃതത്തോട് ബന്ധപ്പെട്ട കാര്യമാണ് പ്രകൃതത്തോട് ബന്ധപ്പെട്ട കാര്യമാണ് ലാളിത്യത്തെ ബാഹ്യമായ കാര്യങ്ങളിൽ മാത്രം ഒതുക്കുന്ന പ്രവണത പലപ്പോഴും ഉണ്ടെന്നുള്ളത് നമുക്കറിയാമല്ലോ പക്ഷെ അത് കൂടുതൽ കൂടുതൽ ആന്തരികമായിട്ട് മാറുന്ന മാറേണ്ട ഒരു കാര്യം കൂടിയാണ് വില കൂടിയ കാറിൽ വന്നിറങ്ങി വളരെ ലളിതമായിട്ട് പെരുമാറുന്ന മനുഷ്യർ എത്രയോ പേരുണ്ട് അവർക്ക് വില കൂടിയ കാറുണ്ടെന്നേ ഉള്ളൂ പക്ഷേ പെരുമാറ്റമൊക്കെ വളരെ ലളിതമാണ് എന്നാൽ കാൽനടയായിട്ട് കയറി വന്ന് രാജാവിനെ പോലെ പെരുമാറുന്ന ആൾക്കാരുമുണ്ട് വാഹനത്തിലോ വരവിലോ ഒന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം അത് അപ്രധാനമാണെന്ന് പറയുകയില്ല അത് നിസ്സാരമാണെന്ന് പറയല പക്ഷേ പെരുമാറ്റം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇടപെടലുകൾ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഏത് രീതിയിൽ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു മനസ്സിലാക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈശോ പുൽക്കൂട്ടിൽ പറഞ്ഞിട്ട് പുൽക്കൂട്ടിൻ്റെ ലാളിത്യത്ത് പറഞ്ഞിട്ട് അത് ജീവിതകാലം മുഴുവൻ പുലർത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈശോ ധനികരെ അകറ്റി നിർത്തിയില്ല ധനികരുടെ വിരുന്നുകൾ അവൻ ബഹിഷ്കരിച്ചില്ല ദരിദ്രനായിട്ട് ജനിച്ച് ദരിദ്രനായിട്ട് ജീവിച്ച് ആ ലാളിത്യത്തിൻ്റെ മനസ്സ് കർത്താവ് ഉടനീളം പുലർത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ലൂക്കാഡസ് വിശേഷം ഇരുപത്തിരണ്ട് ഇരുപത്തി ആറിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ നിങ്ങളുടെ ഇടയിൽ ദാസനെ പോലെയാണ് ഞാൻ നിങ്ങളുടെ ഇടയിൽ ദാസനെ പോലെയാണ് ഇതൊരാന്തരിക പ്രകൃതത്തിൻ്റെ പ്രതിഫലനമാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒന്ന് ഒന്ന് ആ സങ്കീർത്തനം എന്താ പറയുന്നത് കർത്താവെ എൻ്റെ ഹൃദയം അഹങ്കരിക്കുന്നില്ല എൻ്റെ നയനങ്ങളിൽ നികളമില്ല എൻ്റെ കഴിവിൽ കവിഞ്ഞ വൻ കാര്യങ്ങളിലും വിസ്മയാവഹമായ പ്രവർത്തികളിലും ഞാൻ വ്യാപൃതനാകുന്നില്ല ലാളിത്യത്തിൻ്റെ മറ്റൊരു രൂപമാണ് ആന്തരിക ലാളിത്യത്തിൻ്റെ ഇത് ആന്തരിക ലാളിത്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ പെരുമാറ്റത്തിലൂടെ പ്രകടമാകുന്നത് ഏതാനും കാര്യങ്ങൾ ഒന്നാമതായി അത് സമഭാവനയിലൂടെ വ്യക്തമാകും സമഭാവന സമഭാവന എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെയാണെന്ന് മാത്രമല്ല അങ്ങനെ ചിന്തിക്കുന്നത് മാത്രമല്ല ഞാനും അവരും ഒരുപോലെ അല്ലെങ്കിൽ എന്നെപ്പോലെ തന്നെയാണ് അവരെന്ന് ചിന്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സമഭാവന മറിച്ച് ലാളിത്യമില്ലാത്ത ഒരാളാണെങ്കിൽ ഞാനൊരു സംഭവമാണ് ഞാനൊരു മഹാനാണ് എന്നും മറ്റൊക്കെ ചിന്തിച്ചു പോകും പക്ഷേ ലാളിത്യം അതല്ല എല്ലാവരും എന്നെപ്പോലെ വിലപ്പെട്ടവരും മൂല്യമുള്ളവരും മഹത്വമുള്ളവരാണെന്ന് ചിന്തിക്കാൻ സാധിക്കും അപ്പം അതൊരു ഹൃദയത്തിൻ്റെ ഭാവമാണ് ഈ ഭാവമുള്ളവർക്ക് തലക്കനമോ ജാടയോ ഒന്നും ഉണ്ടാവില്ല ഏത് ചെറിയ കുട്ടിയോടും ആദരപൂർവ്വം പെരുമാറാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും അതുകൊണ്ട് ഊതി വീർപ്പിച്ച ഒരു ആത്മബോധവുമായിട്ട് നടക്കുക എന്നുള്ളത് ലാളിത്യത്തിന് എതിരായ കാര്യമാണ് ഊതി വീർപ്പിച്ച വലിയ ആത്മബോധം തൻ്റെ ചരിത്രം തൻ്റെ പശ്ചാത്തലം താൻ ചെയ്ത കാര്യങ്ങൾ മഹാസംഭവങ്ങൾ ഉള്ള കാര്യമെല്ലാം ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ഊതി ചേർത്ത് വീർപ്പിച്ച് കിട്ടി കൊണ്ടു നടക്കുന്നത് ലാളിത്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഒന്നാമതായിട്ട് ഇനി രണ്ടാമതായിട്ട് ലാളിത്യമുള്ള വ്യക്തികൾക്ക് ഈ പദവിബോധം സ്ഥാന ബോധം അത് വളരെ കുറച്ച് മാത്രമേ കാണുകയുള്ളൂ വളരെ കുറച്ച് മാത്രമേ കാണുകയുള്ളൂ ബോധം അല്ലെങ്കിൽ സ്ഥാന ബോധം ഈ പദവി എന്ന് പറയുമ്പോൾ പദവിയെ പറ്റി വ്യാകുലപ്പെടാൻ നമ്മളാരും മന്ത്രിമാരൊന്നുമല്ല അല്ലെങ്കിൽ വൻ ഇരിക്കുന്ന ആൾക്കാരല്ല അധികാരമുള്ള ആൾക്കാരാവണമെന്നില്ല ചെറിയ സ്ഥാനങ്ങൾ പോലും മഹാകാര്യമായിട്ട് കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട് അത് അപ്പൻ്റെ സ്ഥാനം അമ്മയുടെ സ്ഥാനം ടീച്ചറുടെ സ്ഥാനം വികാരിച്ച സ്ഥാനം അല്ലെങ്കിൽ ഒരു ഗേറ്റ് കാവൽക്കാരൻ്റെ സ്ഥാനം സ്ഥാപന മേധാവിയുടെ സ്ഥാനം ഈ ഓരോ സ്ഥാനവും ഓരോരുത്തരും കയ്യിൽ കിട്ടിയിട്ടുള്ള സ്ഥാനം ഒരു മഹാകാര്യമാണെന്ന് കൊണ്ടു നടക്കുന്നത് ലാളിത്യത്തിന് വിരുദ്ധമായിട്ടുള്ള സംഗതിയാണ് ലാളിത്യത്തിന് വിരുദ്ധമായ സംഗതിയാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആരാണെന്ന് അറിയാമല്ലോ എന്ന് പറയുന്നത് ലാളിത്യമില്ല എന്ന് സ്വയം വെളിപ്പെടുത്തുന്ന സംഗതികൾ കൂടെയാണ് ഇതങ്ങനെ ഇടപെടലുകളിലൂടെ ലാളിത്യം അല്ലെങ്കിൽ ലാളിത്യമില്ലായ്മ പുറത്തേക്ക് വരും എത്രയോ ആക്രമണോത്സവമായ രീതിയിലാണ് ചില ആൾക്കാരെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് അവിടെ അനുവാദം കൂടാതെ അവരുടെ സ്വകാര്യ മേഖലകളിലേക്ക് യാതൊരു മടിയും കൂടാതെ ഇരച്ചു കയറുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ചും ചോദ്യങ്ങളുടെ രൂപത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് എന്താ മകളെ കെട്ടിക്കാത്തത് ഇരുപത്തെട്ട് വയസ്സായല്ലോ ഒരു കൂസലും കൂടാതെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് അവരുടേതായ കാര്യങ്ങളും കാരണങ്ങളും കാണും പക്ഷെ മകളെ കെട്ടിക്കാത്തതിൻ്റെ കഥ ചോദിക്കുന്ന ആൾക്കാർ വീട് മാറ്റിപ്പണിയാത്തിൻ്റെ കഥ ചോദിക്കുന്ന ആൾക്കാർ കാര്യം ചോദിക്കുന്ന ആൾക്കാർ കാറ് മാറ്റാത്തതിൻ്റെ കാര്യം ചോദിക്കുന്ന ആൾക്കാർ ലാളിത്യം ഉള്ളിലുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇത്തരം ചോദ്യ ശരങ്ങൾ കൊണ്ട് നുഴഞ്ഞു കയറാൻ നമ്മൾ നോക്കുകയില്ല എല്ലാവരോടും ആദരപൂർവ്വം പെരുമാറാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വളരെ ലളിതമായിട്ടും നേർബുദ്ധിയിലും നേരിട്ടും പറയേണ്ട കാര്യങ്ങൾ വളച്ചും തിരിച്ചും ഒടിച്ചും മടക്കിയും കൊണ്ടുവരുന്ന ആൾക്കാർ സംസാരത്തിൽ പോലും ലാളിത്യമില്ല സംസാരത്തിൽ പോലും ലാളിത്യം ഇത് എല്ലാം തിരിച്ചുമറക്കി ഒരു വക്രതയോടുകൂടി അവതരിപ്പിക്കുന്നതും ലാളിത്യത്തിന് വിരുദ്ധമാണെന്ന് നമുക്ക് ഓർക്കാം അതായത് നേർചിന്തയും തെളിഞ്ഞ വാക്കുകളും ലാളിത്യത്തിൻ്റെ വലിയ അടയാളമാണ് അത് ബാഹ്യമായ അടയാളം മാത്രമല്ല നമ്മുടെ സംസാരത്തിൽ പോലും അതിന് വലിയ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കും സങ്കീർണമായ കാര്യങ്ങൾ ലളിതമായിട്ട് പറയുന്നതാണ് ശരിക്കുള്ള ബുദ്ധിശക്തി എന്ന് പറയാറുണ്ട് അതിസങ്കീർണ്ണമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് പറയുന്നു നേരെ തിരിച്ചുവാകാം ലളിതമായിട്ടുള്ള കാര്യങ്ങൾ അതിസങ്കീർണമാക്കി മാറ്റുന്നത് ബുദ്ധിശക്തിയുടെയോ അല്ലെ ലാളിത്യത്തിൻ്റെയോ അടയാളമല്ല എന്നുള്ള കാര്യവും നമ്മൾ ഓർക്കണം അതുകൊണ്ട് അമിതമാകുന്ന എന്തും വാക്കുകളാണെങ്കിൽ പോലും ലാളിത്യത്തിന് വിരുദ്ധമായിട്ട് മാറാൻ സാധ്യതയുണ്ട് പുഷ്പാലങ്കാരങ്ങളെപ്പറ്റി ചിന്തിച്ച് നോക്കാം നമുക്ക് ചില ദേവാലയങ്ങളിലാണെങ്കിൽ പോലും ഒരു ഒരു ബാംഗ്ലൂരിൽ നിന്ന് വന്ന പുഷ്പ പൂക്കളുമായിട്ട് വന്ന ഒരു വണ്ടി മറിഞ്ഞാൽ എന്ന വണ്ണം പൂക്കൾ കൊണ്ട് മൂടിയിടുന്ന സ്ഥലങ്ങളുണ്ട് വാസ്തവത്തിൽ അത് സൗന്ദര്യ ബോധത്തെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുവന്നു വരും അവസാനമായിട്ട് ലാളിത്യം ദൈവബന്ധത്തിൽ കൂടെ പ്രകടമാകുന്ന സംഗതിയാണ് ഈശോടുള്ള ബന്ധത്തിൽ എത്ര ലളിതമായിട്ട് കർത്താവിനോടുള്ള ബന്ധത്തിൽ എത്ര നേർ മനസാക്ഷിയോടുകൂടെ ഇടപെടാൻ സാധിക്കുന്നു എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ട കാര്യമാണ് മത്തായിട്ട് സുവിശേഷം പതിനൊന്ന് ഇരുപത്തഞ്ചിൽ ഈശോ അതിനെപ്പറ്റി പറയുന്നുണ്ട് ഈ വലിയ കാര്യങ്ങൾ മഹാകാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും മഹാൻ ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ച ശിശുക്കൾക്ക് നീ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്ന കാര്യം അപ്പോൾ അതുകൊണ്ട് കർത്താവിനോടുള്ള ബന്ധത്തിൽ എത്ര ലളിതമായ രീതിയിൽ നമുക്ക് ഇടപെടാൻ സാധിക്കും അത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോൾ ഏറ്റവും മഹത്തായ മൂല്യമായിട്ട് കണ്ടത് പുണ്യമായിട്ട് കണ്ടത് ലാളിത്യമാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് പതിനേഴാം നൂറ്റാണ്ടിലാണ് പതിനേഴാം നൂറ്റാണ്ടിലെ ഫ്രാൻസിൽ എല്ലാ കാര്യങ്ങളും പൊലിപ്പിച്ചും വളരെ വിപുലമായ രീതിയിലും ആഘോഷത്തോടുകൂടി കൊണ്ടാടപ്പെട്ടിരുന്ന സംസ്കാരവും കലയും ഉണ്ടായിരുന്ന ബറോക്ക് കൾച്ചർ എന്ന് പറയുന്ന ആ കാലഘട്ടത്തിലാണ് ഈ വിൻസെൻ്റ് ഇപ്പോൾ ലാളിത്യത്തെപ്പറ്റി പറ്റി പറഞ്ഞത് ലാളിത്യത്തെ അവതരിപ്പിച്ചതെന്നുള്ള കാര്യം നമ്മൾ നമ്മൾ ഓർക്കണം അതുകൊണ്ട് പൊങ്ങച്ചവും ജാടയും പ്രകടന പ്രകടനപരതയും ഉപഭോഗ സംസ്കാരവും വാഴ്ത്തപ്പെടുന്ന ഈ കാലത്ത് അല്ലെങ്കിൽ നല്ലൊരു പരിധി വരെ ഒരു മൂല്യമായിട്ട് കണക്കാക്കപ്പെടുന്ന ഈ കാലത്ത് ലാളിത്യത്തിൻ്റെ അടയാളങ്ങളായിട്ട് അതിൻ്റെ സാക്ഷ്യങ്ങളായിട്ട് ഭൗതിക വസ്തുക്കളുള്ള ബന്ധത്തിലും ആന്തരിക പ്രകൃതത്തിലും മാറാൻ അതിൻ്റെ അടയാളങ്ങളായിട്ട് മാറാൻ ലാളിത്യത്തിൻ്റെ അടയാളമായിട്ട് മാറാൻ നമുക്ക് സാധിക്കണം ഈ ക്രിസ്മസ് കാലം നമ്മളതിനെ നമ്മളെ അതിനെ പ്രേരിപ്പിക്കുന്നുണ്ട് ഈശോയുടെ പുൽക്കൂട് വലിയൊരു പ്രചോദനമായിട്ട് നമ്മുടെ മനസ്സിലും നമ്മുടെ മുമ്പിലും ഉണ്ട് കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ